ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ സ്റ്റൂ ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പൊട്ടറ്റോ സ്റ്റൂ. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം കുക്കറിൽ ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് ഇടുക. ഉരുളക്കിഴങ്ങ് ഞാനിതിൽ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അതിലേക്ക് ഒരു കാൽ ഭാഗം സവോള അരിഞ്ഞത്, ഒരു കാൽ കഷ്ണം ക്യാരറ്റും കൂടെ ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളകും ഒരു കഷ്ണം ചെറിയ ഇഞ്ചി കഷ്ണമായിട്ട് അരിഞ്ഞതും, ഇത്രയും ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2 വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 2 വിസിൽ കൂടുതൽ വേണ്ട, പിന്നെ നല്ലോണം അടിഞ്ഞു പോവും. ഇത്രയും മതി. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ചേർത്തത്. 2 ടീസ്പൂൺ മതിയാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളകും കൂടെ ചേർത്തതാണ്. അപ്പോൾ 2 ടീസ്പൂൺ മതി കുരുമുളക്. പിന്നെ ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തത്. 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തത്. നമ്മൾ ഒരു വലിയ ഉരുളക്കിഴങ്ങാണല്ലോ എടുത്തത്, അതുകൊണ്ട് 1/2 കപ്പ് തേങ്ങാപ്പാൽ മതി. ഇനി ഇത് നന്നായി കുറുകട്ടെ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി കുറുക്കി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അതുവരെ ഒന്ന് കുറുകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 കടുക് പൊട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 1 ചുവന്ന മുളകും, പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയാണ് ഞാൻ ചേർത്തത്. അത് നമുക്ക് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചപ്പാത്തിൻ്റെ കൂടെയോ പത്തലിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പം നാളെ കാണാം.